ബാലു പൂക്കാടിൻ്റെ കഥ മഷിയുണങ്ങാത്ത സമ്മതപത്രം. ഈ രാഹുലിൻ്റെ ഒരു കാര്യം, അടുത്ത ആഴ്ച പരീക്ഷയാണ്. കൂട്ടുകാരൊത്ത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് ഈ ആഴ്ച വരില്ലെന്ന് പറഞ്ഞതാണ്. ഇതാ ഇന്നലെ വീണ്ടും വിളിച്ചു. അമ്മ, ഞാൻ വരുന്നുണ്ട്. ഹോസ്റ്റൽ ഏതാണ്ട് ശൂന്യം. രണ്ട് ലീവും ഒരു ഹർത്താലുമല്ലേ. അവരൊക്കെ നാട്ടിൽ പോയി. പിന്നെ അമ്മേ, ഗൗതമിൻ്റെ അച്ഛൻ വീണ്ടും ഹോസ്പിറ്റലിലായി. ഞാൻ അങ്ങോട്ട് വരിക. മീൻകറി ഉണ്ടാക്കി വയ്ക്കണം. പിന്നെ എന്തെങ്കിലും വായിൽ വയ്ക്കാൻ കൊള്ളാവുന്നത്. ഹോസ്റ്റൽ ഭക്ഷണവും ഞാനുമായി ഒത്തുപോകില്ലമ്മേ. രാഹുലിൻ്റെ ഒരു ഗതി, പരീക്ഷ അടുക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നെത്തും. ഈ കുട്ടി ഇങ്ങനെ പോയാൽ എവിടെ എത്തുമോ ആവോ. എല്ലാ വെള്ളിയാഴ്ചയും അച്ഛൻ വിളിക്കുമ്പോൾ അന്വേഷിക്കും, നമ്മുടെ മഹൻ എങ്ങനെയുണ്ടടി, ഉഴപ്പാതെ നോക്കണം, എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി കൈക്കലാക്കാൻ പറയണം, കൂട്ടുകാരത്ത് കറങ്ങി നടക്കുന്നത് നിയന്ത്രിക്കണം, ഞാനവിടെ ഇല്ലാത്തതിൻ്റെ ഗൗരവം കുറയ്ക്കണ്ട. രാഹുലിന് ഇഷ്ടപ്പെട്ട കല്ലുമ്മക്കായി വറുത്തെടുക്കുമ്പോഴാണ് പിന്നെയും ഫോൺ. രാഹുലാണോ? ഹലോ അമ്മേ, ഞാനിന്ന് വരുന്നില്ല. അമ്മയൊന്ന് ഇങ്ങോട്ട് വരുമോ? ഹോസ്പിറ്റലിൽ അർജൻറ്റാ. മനസ്സൊന്ന് പിടഞ്ഞു. എന്താടാ മോനെ, എന്തു പറ്റി? ഒന്ന് തെളിച്ചു പറയടാ. എനിക്കൊന്നും പറ്റിയിട്ടില്ലമ്മേ. അവൻ്റെ ശബ്ദത്തിന് ഒരിടർച്ചയുണ്ട്, ഒരു കിതപ്പ്. എന്തു പറ്റി എൻ്റെ ഈശ്വര? ഇവിടെയാണെങ്കിൽ ആരുമില്ലല്ലോ. മുത്തശ്ശി എഴുന്നേറ്റിട്ടില്ല. സമയമാകുന്നതേയുള്ളൂ. ഹലോ രാഹുൽ, രാഹുൽ എന്താ പറ്റിയത് മോനെ? അതമ്മേ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഗൗതമിൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലാണെന്ന്? മരിച്ചു പോയമ്മേ. ഇവിടെയാണെങ്കിൽ ആരുമില്ല. അവൻ്റെ അമ്മ അറിയില്ല. അവരിപ്പം വീട്ടിലേക്ക് പോയേ ഉള്ളൂ. ഞങ്ങളെന്താ ചെയ്യേണ്ടെന്നറിയാണ്ട് അമ്മയൊന്ന് വേഗം വരുമോ? സിറ്റി ഹോസ്പിറ്റലിലാ, ജംഗ്ഷനിൽ. ആ, ഞാനിപ്പോൾ വരാം. തലയ്ക്കുള്ളിൽ ഒരു മരവിപ്പ് പോലെ. മുത്തശ്ശിയുടെ കിടക്കയ്ക്കരികെ ടീപ്പോയിൽ ചായയും ബ്രെഡും എടുത്ത് മൂടി വെച്ചു. ഉണർത്തേണ്ട. വാതിൽ പുറത്തു നിന്ന് ഓടാമ്പലിട്ടു. ഗേറ്റടച്ച് വേഗം ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ബസ് സ്റ്റോപ്പിൽ അധികം ആൾക്കാരില്ല. സിമൻ്റ് ബെഞ്ചിൽ ചാരിയിരുന്ന് തലയ്ക്ക് കൈ കൊടുത്തിരുന്നു. അകലെ കാക്കകളുടെ കലപില ശബ്ദം. ഇലക്ട്രിക് കമ്പിയിൽ ഒരു കാക്ക ഷോക്കേറ്റ് തൂങ്ങി നിൽക്കുന്നു. അല്പനേരം കണ്ണടച്ചിരുന്നു. മനസ്സിലേക്ക് ഗൗതമിൻ്റെ മുഖം തെളിഞ്ഞു വന്നു. പാവം കുട്ടി. രാഹുലിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടാണവൻ. അവനു വേണ്ടിയാ രാഹുലും ഹോസ്റ്റൽ തിരഞ്ഞെടുത്തത്. അവന് വീട്ടിൽ പഠിക്കാനുള്ള സാഹചര്യമില്ല. ദിവസവും മദ്യപിച്ചെത്തി അമ്മയോട് വഴക്കിടുന്ന അച്ഛൻ ഒരു പേടിയായി അവൻ്റെ മനസ്സിനെ മരവിപ്പിച്ചു കളഞ്ഞിരുന്നു. അമ്മ വീട്ടിൽ നിന്നും അച്ഛൻ കുടുംബത്തിൽ നിന്നും അകന്ന് എല്ലാവരെയും വെറുപ്പിച്ച് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കുടുംബം. ജീവിതത്തിൽ ഒരാളെ സ്നേഹിച്ച കുറ്റത്തിന് വീട്ടിൽ നിന്ന് പിണ്ടം വെച്ചകറ്റിയ ദുഃഖം സഹിക്കുന്ന അമ്മയ്ക്ക് എന്നും അച്ഛനിൽ നിന്ന് കിട്ടിയതോ അവഗണനയും ക്രൂരതയും മാത്രം. അവർക്കിടയിൽ പകച്ചുപോയ ഒരു ബാല്യം. അവനെന്നും ഒരു മൗനം കൂടെ കൊണ്ടു നടന്നു. എങ്കിലും രാഹുലിൻ്റെ കൂടെ എൻ്റെ അടുത്ത് വരാൻ ഇഷ്ടമാണവന്. എന്നെയും അമ്മയെന്ന് വിളിക്കും. പിന്നെ കുറച്ചു നേരം തമാശകളിലൊക്കെ കൂടും. പാവം. രാഹുലിൻ്റെ ഫോൺ വീണ്ടും ശബ്ദിച്ചു. അമ്മ ഇറങ്ങിയോ? ആ, ബസ് സ്റ്റോപ്പിലുണ്ട്. എന്താ? അതെ. അമ്മ പണം വല്ലതും എടുത്തിട്ടുണ്ടോ? മെഡിക്കൽ സ്റ്റോറിലും ആസ്പത്രിയിലും ബില്ലടയ്ക്കാൻ? ആംബുലൻസ്? ഇവിടെ ആരുമില്ലമ്മേ. ഗൗതമിൻ്റെ അമ്മ അവരെത്തിയിട്ടില്ല. പണത്തിന് വേണ്ടി തന്നെയാ പോയതെന്ന് തോന്നുന്നു. ഓപ്പറേഷന് പറഞ്ഞിരുന്നല്ലോ. അവർക്ക് എവിടുന്ന് കിട്ടാനാ അമ്മേ? ആ, കുറച്ചെൻ്റെ കയ്യിലുണ്ട്. ബസ് വന്നു, ഞാനിതാ എത്തി. ബസ്സിന് വേഗം പോരാ. ഓരോ സ്റ്റോപ്പിൽ നിർത്തുമ്പോഴും ഉള്ളിൽ വെപ്രാളം. ഇതൊന്ന് വേഗം എത്തിയെങ്കിൽ. പുറത്തൊന്നും ചൂടുള്ള കാറ്റ് മുഖത്തേക്ക് പാഞ്ഞെടുത്തു. അതിൽ കറുത്ത പുകയുടെ, അല്ല
മരണത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ വീട്ടിൽ വന്നപ്പോൾ അവനെന്തോ കൂടുതൽ മൗനിയായി കണ്ടു. നിർബന്ധിച്ചപ്പോഴാണ് പറഞ്ഞത്, അച്ഛൻ വരുത്തി വെച്ച കടം. അവരിപ്പോൾ ഒരു വാടക വീട്ടിലേക്ക് മാറിയിരിക്കുന്നു. ഞാൻ അവനെ ആശ്വസിപ്പിച്ചു, സാരമില്ല ഗൗതം, നീ പഠിച്ച് ഒരു നല്ല ജോലിയൊക്കെ കിട്ടുമ്പം എല്ലാം ശരിയാകും. പാവം, അവനപ്പോൾ എന്നെ നോക്കി വെറുതെ ചിരിച്ചതേയുള്ളൂ. കണ്ടക്ടർ തട്ടി വിളിച്ചു. ഹോസ്പിറ്റൽ ജംഗ്ഷൻ വരാന്തയിൽ എന്നെയും കാത്തിരിക്കുകയാണവർ. രാഹുൽ ഗൗതമിൻ്റെ കയ്യിൽ മുറുകെ അമർത്തി പിടിച്ച് ബെഞ്ചിലിരിക്കുന്നു. മുറ്റത്ത് ചില്ലകളുണങ്ങി നിഴൽ പോലെ നിൽക്കുന്ന മരത്തിനരികെ നാലഞ്ചു പേർ എന്തൊക്കെയോ സ്വകാര്യം പറയുന്നുണ്ട്. ഗൗതം എൻ്റെ അരികിലേക്ക് എഴുന്നേറ്റ് നിന്നു. രണ്ട് കൈകൊണ്ടും എന്നെ കെട്ടിപ്പിടിച്ച് ഒന്ന് പൊട്ടിക്കരയാൻ ശ്രമിച്ചു. ചേർത്ത് പിടിച്ച് വലത് കൈകൊണ്ട് ഞാൻ അവൻ്റെ മൂർദ്ധാവിൽ തടവി. അവൻ്റെ തേങ്ങൽ എൻ്റെ ഉള്ളു നനച്ചു. രാഹുൽ അടുത്തേക്ക് വന്ന് മുറ്റത്തെ മരത്തണലിൽ നിൽക്കുന്നവരെ നോക്കി പറഞ്ഞു, ഗൗതമിൻ്റെ അച്ഛൻ്റെ ഓഫീസിൽ നിന്ന് വന്നവരാണവർ. ബില്ലെല്ലാം അവർ കൊടുത്തു. ഞാൻ അവരുടെ അരികിലേക്ക് ചെന്നപ്പോൾ രാഹുൽ പരിചയപ്പെടുത്തി, എൻ്റെ അമ്മ. അവർ പരസ്പരം നോക്കി എൻ്റെ ചുറ്റിലുമായി നിന്നു. ഞങ്ങളൊരു തീരുമാനത്തിലെത്തുകയായിരുന്നു. ഗൗതമിനും സമ്മതമാണ്, അവർ പറഞ്ഞു. ഗോപാലകൃഷ്ണൻ്റെ കണ്ണുകൾ ദാനം ചെയ്യാനുള്ള പേപ്പറുകൾ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് അമ്മയെ അറിയിച്ചാൽ മതിയെന്ന് അവനാ പറഞ്ഞത്. ഞാൻ അവനെ ദയനീയമായി ഒന്ന് തിരിഞ്ഞു നോക്കി. രാഹുൽ അവനെ എന്തൊക്കെയോ ബോധ്യപ്പെടുത്തി സമാധാനിപ്പിക്കുകയാണ്. സമ്മതപത്രത്തിൽ ഒപ്പിടുന്നതിന് സാക്ഷിയായി എന്നെ കൊണ്ടും ഒപ്പിടുവിച്ചു. അവൻ്റെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കാനാവാതെ ഞാനവനെ ചേർത്ത് പിടിച്ചു. ഒന്നും വിഷമിക്കാനില്ല മാഡം, ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനാകും. അച്ഛൻ്റെ ജോലി മകന് ലഭ്യമാക്കാനുള്ള നടപടിയെടുക്കാം. ഒരർത്ഥത്തിൽ ഈ വേർപാട് ഒരാശ്വാസമായി കാണുക. എല്ലാവരെയും വെറുപ്പിച്ച് ഡോക്ടർമാരെ പോലും വെല്ലുവിളിക്കുകയായിരുന്നല്ലോ ഇത്രയും നാൾ ഗോപാലകൃഷ്ണൻ ചെയ്തത്. അതിവിടെ തീർന്നു. വാർഡിൽ നിന്നും എന്തോ തട്ടി താഴെ വീണുടയുന്ന ശബ്ദം പുറത്തേക്ക് തെറിച്ചു. ധൃതിയിൽ സിസ്റ്റർ വരാന്തയിലേക്ക് ഓടി വന്ന് ചോദിച്ചു, ഗോപാലകൃഷ്ണൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ ഇവിടെ എങ്ങാൻ? ഞങ്ങൾ ഉടനെ വാർഡിലേക്ക് ഓടിക്കയറി. വാതിൽക്കൽ ഡോക്ടർ ഞങ്ങളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്പം കൂടി വെയിറ്റ് ചെയ്യൂ, ഗോപാലകൃഷ്ണൻ്റെ ഹൃദയം മിടിക്കുന്നുണ്ട്, പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഗൗതമിൻ്റെ അമ്മയെ ആരെല്ലാമോ താങ്ങിയെടുത്ത് വരാന്തയിലെ ബെഞ്ചിലേക്ക് കിടത്തി. അവരുടെ കയ്യിൽ നിന്ന് ഏതാനും മുഷിഞ്ഞ നോട്ടുകളും നടുവൊടിഞ്ഞ റേഷൻ കാർഡും നിലത്തേക്ക് ചിതറി വീണു.